Payyanur Nagara Sabha, Irubati and Jam Vardaya, Teke Mambalam Kanam Vardilina, Itavana LDF Sthanarthiyayi Janavithi Thedunnathu M. Prasadana. Adhunika Payyanurinte Shilpikalil Pramukhan Ennariyappedunna T. Govindante Maganaya Prasad, Samsthana Sarkarinte Vikasana Netangal Chundikattiyanu Pracharana Rangathullathu. Kal Nootandukalam CPM in the Samsthana Committee Angavum, Kannur Jilla Secretary, Kasargod MP Mairna, Payyanurinu Vikasanathinte Suvarnakalam Sammanicha T. Govindante Maganana M. Prasad. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം കുട്ടിക്കാലം മുതൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രസാദ് ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായ SFI ൽ എത്തുകയായിരുന്നു. പിന്നീട് DYFI പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, CPM പയ്യന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, ഓൾ കേരള സീമൻ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, പ്രഭാഷകൻ, ഗ്രന്ഥശാലാ പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് എം പ്രസാദ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ അഭിമാനബോധത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളെ സമീപിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിലും വ്യത്യസ്തമല്ല കാഴ്ച. പയ്യന്നൂരിലെ സമഗ്രമായ വികസനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പയ്യന്നൂർ നഗരസഭ ഭരിച്ച ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം ചില കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മൊഴച്ചേരിക്കുളത്തിൻ്റെ നവീകരണം, ചില റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി, കാനം റോഡിൻ്റെ റീടാറിംഗ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കാൻ ബാക്കിയുണ്ട്. അതെല്ലാം തന്നെ വരും മാസങ്ങളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ വാർഡിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നത്. പയ്യന്നൂരിൻ്റെ ഹൃദയത്തുടി പറയുന്ന പ്രസാദ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ LDF ഭരണസമിതി പയ്യന്നൂർ നഗരസഭയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഇനി പയ്യന്നൂരിലും 25 വാർഡിലും വരുത്തേണ്ട വികസനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ രംഗത്തുള്ളത്. പയ്യന്നൂരിൽ ഏറെ വിവാദമായ കേസാണ് ഹക്കീം വധം. ഹക്കീമിന്റെ കൊലപാതകികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് എം പ്രസാദിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് 30 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട്. പെൻഷൻ പ്രായം വർധനവിനെതിരെയും ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിനെതിരെയും നടന്ന സമരങ്ങൾ തുടങ്ങിയ നിരവധി സമരങ്ങളുടെ അമരക്കാരനായ പ്രസാദിന് പോലീസിന്റെ മർദ്ദനത്തിനും ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. പയ്യന്നൂരിലെ സാഹിത്യ ക്യാമ്പുകളുടെയും മറ്റ് സാംസ്കാരിക പരിപാടികളുടെയും മുഖ്യ സംഘാടകൻ കൂടിയാണ് എം പ്രസാദ്. LDFിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള എം പ്രസാദ് ഇത്തവണ മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ 25 വാർഡിൽ നിന്നുമാണ്. പയ്യന്നൂർ നഗരസഭയിൽ LDF നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസനങ്ങളും ഇനി നടത്തേണ്ട വികസനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രസാദ് പ്രചരണ രംഗത്തുള്ളത്. ഏതായാലും പ്രതീക്ഷയോടെ തന്നെയാണ് പ്രസാദ് ഉള്ളത്. ക്യാമറമാൻ പവിത്രം കണ്ടത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്.